എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വർക്ക്ഷോപ്പ് വിസിറ്റാണ്. ഇവിടെ നമ്മുടെ കേരളത്തിൽ കാറുകളുടെ പവർ സ്റ്റിയറിങ്, അതേപോലെ ഡ്രൈവ് ഷാഫ്റ്റ്, ഇതിനെല്ലാം കംപ്ലൈൻറ്റ് വരുമ്പോൾ നമ്മളത് വലിയ വില കൊടുത്ത് അത് അതിൻ്റെ ഒറിജിനൽ പാർട്സ് വാങ്ങി ഇടാറാണ് പതിവ്. പ്രത്യേകിച്ച് ഓഡി ബെൻസ് പോലുള്ള പ്രീമിയം കാറുകളുടെ ഇത്തരം പാർട്സുകൾക്ക് ഏകദേശം 10-50,000 രൂപയിൽ മീതെയാണ് റേറ്റ് വരുന്നത്. ഈ വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ സെക്കൻഡ് ക്വാളിറ്റി പാർട്സുകൾ നമ്മൾ നോർത്തിൽ നിന്ന് വരുത്തി റീപ്ലേസ് ചെയ്യാറുണ്ട്. ഇനി ഇതിൻ്റെ ഒറിജിനൽ പാർട്സ് തന്നെ സർവീസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സർവീസ് ഇത്രയും കാലം നോർത്ത് ഇന്ത്യൻസിൻ്റെ മാത്രം ഒരു കുത്തകയായിരുന്നു. അപ്പോൾ ഈ മേഖലയിലേക്ക് ആദ്യമായി ഒരു മലയാളി കടന്നു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സർവീസ് സെൻറ്റർ ഇവിടെ ഒറ്റപ്പാലത്ത്, അതായത് ഞങ്ങളുടെ പാലക്കാട് ഒറ്റപ്പാലത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സർവീസ് സെൻറ്റർ ഉള്ളത്. ഇവിടെ എന്തെല്ലാം സർവീസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇത് സ്ഥലം ഒറ്റപ്പാലത്ത് നിന്ന് പാലക്കാട് പോകുന്ന റൂട്ട് ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ആ സ്ഥലമുള്ളത്. അതായത് ഒറ്റപ്പാലത്തിനും പത്തിരിപ്പാലയ്ക്കും ഇടയിലുള്ള മംഗലം എന്ന സ്ഥലത്താണ് വർക്ക്ഷോപ്പ് ഉള്ളത്. ഇവിടെ പവർ സ്റ്റിയറിങ്ങും ഡ്രൈവ് ഷാഫ്റ്റും മാത്രമല്ല പുതിയ ഓട്ടോറിക്ഷയ്ക്ക് വരുന്ന ഷോക്ക് അബ്സോർബർ സെറ്റിങ്ങും ഇവിടെ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ഇതിന് ശേഷം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഹൈഡ്രോളിക് ജാക്ക് സർവീസ്, പിന്നെ ഇതെല്ലാം ആപ്പേ ഓട്ടോഷയ്ക്ക് വരുന്ന ഷോക്ക് അബ്സോർബറുകളാണ്. ഇത് പവർ സ്റ്റിയറിംഗ് അസംബ്ലിയാണ്. അപ്പോൾ കേരളത്തിൽ മറ്റു പല ബ്രാഞ്ചുകളുമുള്ള ഒരു വർക്ക്ഷോപ്പാണിത്. ഇതിൻ്റെ ഓണർ രാമകൃഷ്ണേട്ടൻ എൻ്റെ ഒരു സുഹൃത്ത് കൂടിയാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സർവീസ് എന്നും പിന്നെ പവർ സ്റ്റിയറിങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ സംശയങ്ങളും നമുക്ക് നേരിട്ട് രാമകൃഷ്ണേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആണോ അതോ ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ആണോ ചെയ്തു കൊടുക്കുന്നത്? ഞങ്ങൾ സാധാരണ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആണ്. ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മോട്ടറും സിസ്റ്റങ്ങളൊക്കെയാണ് വരുന്നത്. അത് കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് അതിൻ്റെ ബുഷ് ഡാമേജ് വരും, അതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള ബാരിങ്ങുകൾ ഇങ്ങനത്തെ ഡാമേജ് വരുന്ന സമയത്ത് ആ ഒരു ഭാഗം മാത്രം, അതായത് ബോക്സിൻ്റെ മാനുവൽ ബോക്സ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, ആ ബോക്സ് മാത്രം ചില ആൾക്കാർ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ബുഷ് ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ബുഷ് വേറെ ഉണ്ടാക്കി അടിക്കേണ്ടി വരും. റാക്കിന് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് അടിച്ചുണ്ടാക്കുന്നുണ്ട്, അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് പറഞ്ഞാൽ മൊത്തം അത് ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. പുറത്ത് കൂടുതൽ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ അതുപോലെ എന്നെ പോലെ തന്നെ കുറച്ച് ആളുകൾ പുറത്തുണ്ട്. അത് വർക്ക്ഷോപ്പിൽ കൂടുതൽ ആൾക്കാർ ചെയ്യാറില്ല, അതിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഈ ബൂട്ടൊക്കെ പൊട്ടി അതിൻ്റെ റാക്കിന് ഡാമേജ് വരും. അപ്പോൾ പിന്നെ റാക്കിൻ്റെ ഡാമേജ് തീർത്താലേ നമ്മൾ സീലൊക്കെ മാറ്റി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവുകയുള്ളൂ. പിന്നെ സീല് നമ്മൾ ഓവർ സൈസ് ഉണ്ടാക്കിക്കുകയാണ് ചെയ്യുന്നത് സാധാരണ. സാധാരണ നമുക്ക് പുറത്ത് വാങ്ങിക്കാൻ കിട്ടുന്ന സീൽ ഇട്ട് കഴിഞ്ഞാൽ ലീക്ക് നിന്നോളുന്നില്ല. ചിലപ്പോൾ അതിന് ഓവർ സൈസായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിക്കുന്നതാണ് ഈ സാധനങ്ങളെല്ലാം നമ്മൾ പുറത്ത് നിന്ന് ഉണ്ടാക്കിക്കുന്നതാണ്. പിന്നെ ഇവിടെ ചെയ്തു കൊടുക്കുന്ന പവർ സ്റ്റിയറിംഗിൻ്റെ പ്രധാന ബ്രാൻഡുകൾ ഏതാണ്? റാണിയുണ്ട്, സോണയുണ്ട്, രണ്ട് കമ്പനികളാണ് കൂടുതൽ വരുന്നത്, റാണി സോണ. പിന്നെ പവർ സ്റ്റിയറിംഗിൻ്റെ സർവീസ് എല്ലാം അവൈലബിൾ ആണ്? ഒരു എല്ലാം അവൈലബിൾ ആണ്. ഏകദേശം പിന്നെ പുതിയ ലക്സറി വാഹനങ്ങളുടെ മൊത്തം ഞങ്ങൾ ഏകദേശം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി ഞങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഞങ്ങളത് രണ്ട് ദിവസത്തിനുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗിൻ്റെ പമ്പ്, അത് സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ സപ്ലൈ ചെയ്യുന്ന പമ്പുണ്ട്, പുഷ് ചെയ്ത് കൊടുക്കുന്ന പമ്പ്, അതും ഞങ്ങളിവിടെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പഴയ വാഹനങ്ങൾ, അതായത് വിൻറ്റേജ് വാഹനങ്ങൾ, ഒരു 80-90 പിന്നിലുള്ള വാഹനങ്ങളിൽ പവർ സ്റ്റിയറിംഗ് ഫിറ്റ് ചെയ്യുന്നത് സാധ്യമാണോ? അംബാസഡർ എന്നുള്ള വണ്ടിക്ക് പവർ ഷെയറിംഗ് ഫിറ്റ് ചെയ്യാൻ സാധ്യമാണ്. അത് ഞങ്ങളുടെ തന്നെ സാധനം അവൈലബിൾ ആണ്. ഇപ്പോഴും അതിന് പമ്പും അതിന് പവർ ഷെയറിംഗ് അതിൻ്റെ ഫിറ്റിങ്സ് എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾക്കത് പരമാവധി ഞങ്ങൾ ഇവിടുന്ന് കിട്ടുന്നെങ്കിൽ സംഘടിപ്പിച്ച് വെക്കും. വളരെ ദുർലഭ ആൾക്കാർ ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച് വരുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ ഞങ്ങൾ അസംബ്ലി ചെയ്ത് കൊടുക്കും. പിന്നെ ജീപ്പ്, പഴയ മോഡൽ മഹീന്ദ്ര ജീപ്പിനെ, കഞ്ഞൂരടി ജീപ്പിനൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ആൾക്കാർ അന്വേഷിച്ച് വരുന്നുണ്ട്. പക്ഷേ അത് കുറച്ച് നല്ല കോസ്റ്റ്ലിയാണ്, കാരണം നമ്മൾ നല്ല സാധനം വാങ്ങിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു 25,000 രൂപയോളം അതിന് ചിലവ് വരുന്നുണ്ട്. ഫിറ്റ് ചെയ്യാനുള്ള പൈസ വേറെയും വരും. അപ്പോൾ അതിന് ചിലവാക്കാൻ തയ്യാറുള്ള ആൾക്കാർക്ക് അത് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഞങ്ങൾ. ഇപ്പോൾ 1000 cc താഴെയുള്ള വാഹനങ്ങൾ, പിന്നെ അതേപോലെ 1000 cc മീതുള്ളത്, 1500 cc മീതുള്ളത്, അങ്ങനെ ഈ 3 സെഗ്മെൻറ്റിലുള്ളതും പവർ സ്റ്റിയറിങ്ങിൻ്റെ മോഡലുകൾ വ്യത്യാസമുണ്ടോ അതോ ഒരേ ഇതാണോ വരുന്നത്? അല്ല അല്ല, അതിൻ്റെ ഓരോ സാധനം ഹെവി ആയിട്ട് വരുന്നുണ്ട്, ലൈറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിങ്
90% ഒരേ ടൈപ്പ്, ഏകദേശം ഒരേ ഇതിലാണ് വരുന്നത്, ഒരേ ടൈപ്പാണ് വരുന്നത്. അതിൻ്റെ മാനുവൽ ബോക്സ് മാത്രം വേറെ വരും. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഫംഗ്ഷൻ വരുന്നത് സ്റ്റിയറിംഗ് കോളത്തിൻ്റെ മുകളിലൊരു മോട്ടറാണ് വരുന്നത്, അതാണ് അതിൻ്റെ ഫംഗ്ഷൻ ചെയ്യുന്നത്. പിന്നെ അൾട്ടോ അങ്ങനത്തെ വണ്ടികൾ കാണിച്ചാൽ കോളം അടക്കം നമ്മളാരും അത് നമ്മൾ സെക്കൻഡ് സാധനം അവിടെ നിന്ന് എത്തിച്ച് കൊടുക്കുന്നുണ്ട്. ആ കോളം മോട്ടറും അടക്കം വന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പവർ സ്റ്റിയറിംഗ് യൂസ് ആകും. അതിനുണ്ട് പിന്നെ വയർ കണക്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള വണ്ടി അതും ഒരു 11 rupees 10 rupees ആ ലെവലിൽ ചെയ്യുന്നുണ്ട്. അതുണ്ട്. പിന്നെ വലിയ ഇന്നോവ കോളിസ്, അത് കുറച്ച് ഹെവിയാണ് വാഹനങ്ങൾ, ആ ടൈപ്പ് വാഹനങ്ങളുടെ സാധനങ്ങൾ. പിന്നെ ബെൻസ് ഉണ്ട്, ഓടി, അത് അതിലും കൂടെ കുറച്ച് ഹെവിയാണ്. പക്ഷെ അതൊക്കെ കുറച്ച് റിസ്ക് കൂടുതലുള്ള വർക്കുകളാണ്. അതിനനുസരിച്ച് നമ്മളതിനുള്ള പൈസയും ചാർജും ഈടാക്കുന്നുണ്ട്. ഈ ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ഫിറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കാറിലുള്ള ബാറ്ററിക്ക് നല്ല ഹെൽത്തി ആയിരിക്കണം നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ബാറ്ററി ഡൗൺ ആയാൽ ഇപ്പോൾ ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അല്ലേ? ഇല്ലല്ലോ, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് തന്നെ അതിനുള്ള പിന്നെ കറണ്ട് തീർച്ചയായിട്ടും വണ്ടി തന്നെ എടുക്കുന്നതാണ്. അപ്പോൾ അത് ഒരു വാഹനം സ്റ്റാർട്ടാവാനുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യാൻ വേറെ ബാറ്ററിയുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ നമ്മൾ സെൽഫ് അടിച്ച് സ്റ്റാർട്ടാവാത്ത വണ്ടി തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പവർ സ്റ്റിയറിംഗ് യൂസ് ആവും. പവർ സ്റ്റിയറിംഗിന് ആ അതിൽ നിന്ന് വരുന്ന ഡൈനാമോന്ന് വരുന്ന കണക്ഷൻ അടക്കം ശരിയാവും. സ്റ്റാർട്ടിംഗ് ബാറ്ററിയും ഈ ഇതുമായിട്ട് യാതൊരു ബന്ധമുണ്ട്. പക്ഷേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് പവർ സ്റ്റിയറിംഗ് ആവശ്യം വരുന്നത്. വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ ആവശ്യം വരുന്നത്. ആ സമയത്ത് ഇത് വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത വാഹനത്തിന് പവർ സ്റ്റിയറിംഗ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക, ഏകദേശം എത്ര സമയം കൊണ്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം? ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന സംവിധാനം ഞങ്ങളില്ല, ഞങ്ങളിതിൻ്റെ സ്പെയർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ അത് ഫിറ്റ് ചെയ്യുന്നതായിട്ടുള്ള കുറേ വർക്ക്ഷോപ്പുകളുണ്ട്. ഞാൻ കൂടുതൽ മലപ്പുറം ജില്ലയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അവിടെ ഒരുപാട് വർക്ക്ഷോപ്പ് ചെയ്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ നമ്മുടെ സാധനം ചോദിക്കും. അവിടെ അവരെ സമീപിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ സാധനം ചോദിച്ചാൽ നമ്മൾ സാധനം കൊടുക്കും അവർക്ക്. അല്ലെങ്കിൽ അവരെന്നെ സാധനം ശരിയാക്കി കൊണ്ടുവന്നിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ വർക്ക്ഷോപ്പിൽ നമ്മളോട് ചോദിക്കും. പക്ഷേ ഫിറ്റ് ചെയ്ത് നമ്മളൊരു എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്നത് കറക്റ്റ് ആയില്ലെങ്കിൽ അതിനൊരു സുഖം എന്തായാലും ഒരു വേണ്ടത്ര ഒരു ഒരു ഫംഗ്ഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കേരളത്തിൽ ഇവിടെ മലയാളികളിൽ ഡ്രൈവ് കാറിൻ്റെ ഡ്രൈവ് ഷാഫ്റ്റ് സർവീസ് ചെയ്യുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പോൾ ഒരു ഡ്രൈവ് ഷാഫ്റ്റ് മാക്സിമം എത്ര കിലോമീറ്റർ റൺ ചെയ്യും? കിലോമീറ്ററിൽ നിന്ന് ഒരു പിന്നെ 200,000 kilometers ഒക്കെ റൺ ചെയ്യേണ്ടതാണ് പുതിയ ആക്സിലുകളെല്ലാം. നമ്മൾ റിപ്പയർ ചെയ്യുന്നതും ഏകദേശം അതുപോലെയൊക്കെ പോകും. പക്ഷെ നമ്മളത് ചെയ്യുന്നത് അതിൻ്റെ ബെയറിങ്ങുകൾ മാറ്റുക, അതുപോലെ അതിൻ്റെ ഒരു സിവി ജോയിൻറ്റ്, ആ ജോയിൻറ്റ് ഡാമേജ് വന്ന ജോയിൻറ്റ് അസംബ്ലി മാറ്റിയിട്ട് അത് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ. പിന്നെ ഇതിൻ്റെ ഇത് മൊത്തം ചെയ്യുന്നത് ഉത്തരേന്ത്യക്കാരാണ്, ഡൽഹി UP ഇവരാണ്. കേരളത്തിൽ ഇഷ്ടംപോലെ ആളുകൾ ചെയ്യുന്നുണ്ട് അവിടെ ഇവിടങ്ങളിലായിട്ട്. പക്ഷെ ആർക്കും അവരെ കുറിച്ച് അറിയില്ല സത്യത്തിൽ. അതായത് അവരിത് പിന്നെ ചെയ്ത് കഴിഞ്ഞ് നല്ല പെയിൻറ്റൊക്കെ ചെയ്ത് ഓരോ കമ്പനിക്ക് ഒരു പേരും കൊടുത്തിട്ട് കവറിലാക്കിയിട്ട് പാർസലൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് അവർ. അങ്ങനെയാണ് അവർ മൂവിങ്. അവർ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കില്ല, നമ്മളെപ്പോലെ കസ്റ്റമർ വന്നിട്ട് ചെയ്ത് കൊണ്ടുപോകില്ല അവരിരുന്ന്. അവർ നമ്മൾ എവിടെയെങ്കിലും സ്പെയർ കടയിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ കൂടുതലും ഇത് നല്ല സ്പെയർ എടുക്കാൻ അതിൻ്റെ ഒറിജിനൽ വെക്കിട്ട് ഒഴി വെച്ചാൽ വാങ്ങാൻ ആൾ വളരെ കുറവാണ്. ഇപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനുണ്ട്. അപ്പോൾ കസ്റ്റമർക്ക് എന്താണ് വേണ്ടത് അതാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ വില കുറഞ്ഞ ആക്സിൽ എന്ന് പറഞ്ഞാൽ അതിനെ കിട്ടുക. ഞങ്ങളും അതിൻ്റെ അവർ കൊടുക്കുന്നതിലും വെച്ച് എത്രയോ വില കുറച്ചാണ് ഞങ്ങൾ സാധനം കൊടുക്കുന്നത്. ഞങ്ങളതിന് 6 months വാറണ്ടി കൊടുക്കുന്നുണ്ട്. 6 months വാറണ്ടിയാണ്. ഒരു കിലോമീറ്റർ അല്ല, 6 months എന്നൊരു കണ്ടീഷനിലാണ്. ഡേറ്റ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. 6 months വാറണ്ടി കൊടുക്കുന്നുണ്ട്. പവർ ഷെയറിങ്ങിന് 6 months വാറണ്ടി ഉണ്ട്. അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ വണ്ടിയിൽ പവർ സ്റ്റിയറിംഗിൻ്റെ പ്രവർത്തനവും മൈലേജും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ലില്ല, അതും മൈലേജും തമ്മിൽ ബന്ധമൊന്നുമില്ല. അതിപ്പോൾ AC യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൈലേജ് കുറയുമെന്ന് പറയുമ്പോഴുള്ളൊരു സംഭവം ഇതിനില്ല. പവർ ഷെയറിംഗ് വണ്ടി ഫംഗ്ഷൻ വണ്ടി ഓടാൻ തുടങ്ങി കഴിഞ്ഞാൽ പവർ ഷെയറിംഗ് അത് കണ്ടിന്യൂ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നൊരു സംവിധാനമാണ്. വണ്ടി ഓഫ് ചെയ്യുമ്പോഴേ അതിൻ്റെ സംവിധാനം നിൽക്കുകയുള്ളൂ. AC ഒക്കെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓണാക്കാം ഓഫ് ആക്കാം അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. പവർ ഷെയറിംഗിന് ആ സിസ്റ്റം ഇല്ല. പവർ ഷെയറിംഗിന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ വണ്ടി ഓഫ് ആക്കുന്നോളം ഇത് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കും. പിന്നെ പവർ സ്റ്റിയറിംഗിന് മാക്സിമം ലൈഫ് കിട്ടാൻ വേണ്ടി വണ്ടിയുടെ കസ്റ്റമർ എന്താണ് ചെയ്യേണ്ടത്? മെയിനായിട്ട് അതിന് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ ഒരു ആക്സിൽ ബൂട്ട്, അതിൻ്റെ ഒരു ബോൾ ജോയിൻ്റ് എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. പവർ സ്റ്റിയറിംഗ് രണ്ട് തലക്കിലും നമ്മൾ വീലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു സാധനം ടയറാഡിൻ്റെ ബോൾ ജോയിൻ്റ്. ഈ ബോൾ ജോയിൻ്റ് നമ്മൾ ആക്ഷൻ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനമാണ്. അതിൻ്റെ മുകളിലേക്ക് ഒരു ബൂട്ട്, റബ്ബർ ബൂട്ട് വരുന്നുണ്ട്. ഈ ബൂട്ട് പൊട്ടാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇത്. അതായത് പരമാവധി ബൂട്ട് എല്ലാവരും പൊട്ടിക്കഴിഞ്ഞാൽ അത് ലീക്ക് ആകുമ്പോഴാണ് ബൂട്ട് മാറ്റുക. ആ ബൂട്ട് കുറച്ച് പഴകിക്കഴിഞ്ഞാൽ അത് നമ്മൾ സാധാരണയായിട്ട് ഇതെല്ലാം ചെയ്യുന്ന പോലെ അത് ബൂട്ട് ഒന്ന് അഴിച്ചു മാറ്റി പുതിയൊരു ബൂട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പവർ സ്റ്റിയറിംഗ് ഒരു കാലത്തും കംപ്ലൈൻറ്റ് വരില്ല. 100%
അങ്ങനെ തന്നെ ഇരിക്കും. ബൂട്ട് പൊട്ടി അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളത്തിൻ്റെ അംശം, അതുപോലെ ചളി മണ്ണ് ഇതൊക്കെ വരുമ്പോൾ ആ റാക്കിന് ഡാമേജ് വരും. അങ്ങനെ മാത്രമേ പവർ സ്റ്റാറിന് കേട് വരുള്ളൂ. നമ്മൾ ബൂട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ് വെച്ചാൽ, ബൂട്ട് നോക്കി എപ്പോഴും ഓരോ വർഷം കൂടുമ്പോഴെല്ലാം ബൂട്ടൊന്ന് നോക്കി ചെക്ക് ചെയ്ത് ആ ബൂട്ട് കറക്റ്റ് നല്ല കമ്പനിയുടെ ബൂട്ട് വാങ്ങിച്ചിടുകയാണ് വെച്ചാൽ ഒരു കാരണവശാലും പവർ സ്റ്റാറിന് കംപ്ലൈൻറ്റ് വരില്ല. അപ്പോൾ നമ്മൾ റിപ്പയർ ചെയ്ത് കൊണ്ടുപോകുന്നവരോട് നമ്മൾ പ്രത്യേകിച്ച് പറയുന്ന ഒന്നുകിൽ ഞങ്ങൾ ബൂട്ട് ഇവിടെ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ബൂട്ട് മാറ്റൽ നിർബന്ധം, മാറ്റിയാൽ മാത്രം പോരാ അതിലെ എയറും വെള്ളവും കടക്കാതെ ആ ബൂട്ട് ക്ലിപ്പ് ടൈറ്റ് ചെയ്യുന്നത് പ്രധാന ഘടകമാണ്. ഇതൊരു മർച്ചീസ് ബെൻസിൻ്റെ സ്റ്റെയറിംഗ് ബോക്സ് ആണ്. ഇതിൻ്റെ ഡാമേജ് പറയുന്നതാ, ഇതാണ് ഇതിൻ്റെ ഡാമേജ്. അത് റസ്റ്റ് പോയിരിക്കുകയാണ് ഫുള്ളായിട്ട്. ഇത് ഈ ഡാമേജ് തീർത്തിട്ട് വേണം നമുക്ക് ഇതിൻ്റെ സീല് മാറ്റി. ഇതെല്ലാം ഡാമേജ്, ഒരു ലൈൻ ഉണ്ട് ഇതിലൂടെ സ്ക്രാച്ച്. ഈ ഡാമേജാണ് ഇതിന് പ്രധാന ഭാഗങ്ങൾ വരുന്നത്. ഈ ഡാമേജ് തീർക്കാതെ നമ്മളിത് സീല് മാറ്റിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിൽക്കില്ല. നമ്മുടെ ഡ്രൈവ് ഷാഫ്റ്റിൻ്റെ ഡിഫൻസ് സൈഡ് ബെയറിംഗ് ആണ്. ഇതെല്ലാം നമ്മളിങ്ങനെ പുതിയത് അസംബ്ലി വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് അസംബ്ലി ചെയ്ത് കൊടുക്കാണ്. ഇതതുപോലെ ഡ്രൈവ് ഷാഫ്റ്റിൻ്റെ തന്നെ ഫ്രണ്ട് ബെയറിംഗ്. ഇതതുപോലെ നമ്മൾ പുതിയത് വാങ്ങിച്ചു കൊണ്ടുവന്ന് വാങ്ങിച്ചുകൊണ്ടുവന്ന് ഇതൊക്കെ നമ്മൾ മാറ്റിക്കൊടുക്കുന്നത്. ബെയറിംഗ് മാറ്റി കൊടുക്കുകയാണ് പരിപാടി. പിന്നെ അതിൻ്റെ ജോയിൻറ്റും ഇത് അസംബ്ലി ഉണ്ട്. ഇത് സെവി ജോയിൻ്റ്, ഇത് ആക്സിലിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. നമ്മളിതുപോലെ അസംബ്ലി മേടിച്ചുകൊണ്ട് വരികയാണ്. മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇത് മൊത്തം മാറ്റി. ഈ ബെയറിംഗ് മാത്രം മാറ്റേണ്ടവർക്ക് ബെയറിംഗ് മാത്രം മാറ്റി കൊടുക്കും. ഈ ഭാഗം ഡാമേജ്, ഇതിൻ്റെ ഉള്ളിൽ ബെയറിംഗ് നിൽക്കുന്ന ഭാഗം ഡാമേജ് വന്നിട്ടുണ്ട്, ഇത് അസംബ്ലി ഇത് മാറ്റി കൊടുക്കുകയാണ്. അങ്ങനെ ഏത് രീതിയിലാണോ അതിനനുസരിച്ച് ചാർജും വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ചെയ്തു വളരെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യണ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് കംപ്ലൈന്റ് വരും. ഇത് വർക്കിംഗ് കഴിഞ്ഞാണ്? ആ, ഇത് വർക്കിംഗ് കഴിഞ്ഞതാണ്. ഇത് കസ്റ്റമർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത് വേറെ മാറ്റി കൊടുക്കുവാണെങ്കിൽ, അർജന്റ് ആണെന്ന് പറഞ്ഞാൽ അവർ പഴയത് വാങ്ങിയിട്ട് പുതിയത് നമ്മൾ തിരിച്ചു അവർക്ക് സെറ്റ് ചെയ്ത് അവർക്ക് പോകും. നമ്മളതിൻ്റെ ഗ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് നല്ല കമ്പനി ഗ്രീസുകളൊക്കെയാണ്. നല്ല ടൈപ്പ് ഗ്രീസുകള, സാധാരണ ഒരു പുറത്ത് വാങ്ങിക്കുന്ന ടൈപ്പ് ഏറ്റവും നല്ല കോസ്റ്റുള്ള ഗ്രീസുകളാണ് ഉപയോഗിക്കുന്നത്. അത് ലോക്കലായിട്ടുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. സിംഗിൾ ഷോക്ക് ആണല്ലേ. ഇത് ഇതിൻ്റെ വരുന്ന കാറിൻ്റെ ഇത് വില കൂടിയ ടോക്കൊക്കെയുള്ള നമ്മൾ ഇങ്ങനെ കൂടുതൽ നമുക്ക് പുതിയതിന് നല്ല വില 6000 രൂപ വില. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ആ
ഹെവി എഞ്ചിൻ്റെ ക്ലച്ച് സർവീസാണ്. അതെ അതെ, അതായത് ടിപ്പർ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെയാണ് ഞാൻ കാണിച്ചത്. ടിപ്പർ ലോറി പോലെയുള്ള ഹെവി ലോറികളുടെ ക്ലച്ച് സർവീസ് ചെയ്യുന്ന ചുരുക്കം ചില സർവീസ് സെൻ്ററുകളിൽ ഒന്നാണിത്. ഏതായാലും ഞാൻ ഈ വീഡിയോയ്ക്കൊപ്പം ഫോൺ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിന് ആളെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇതാണ് കമ്പനിയിൽ നിന്ന് വരുമ്പോൾ ഇതും റാഡും വരും. ഇല്ലില്ല, ഇത് മാത്രം മാത്രം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.